നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിനെതിരെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. റാന്നിയുടെ വികസനം കുത്തനെ താഴോട്ട്. വിദ്യാഭ്യാസത്തിലും സാമ്പത്തികത്തിലും സംസ്കാരത്തിലും പിന്നോക്കമല്ലാത്ത റാന്നിയിലെ കാഴ്ചകൾ പക്ഷേ വിപരീതം. റാന്നിയിലെ ട്രാഫിക് സിഗ്നലുകൾ വെറുതെ. റോഡ് മുറിച്ചു കടക്കാൻ മാത്രം റാന്നിയിൽ കുറഞ്ഞത് 10 മിനിറ്റ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വലിയ പറമ്പുപടി മുതൽ മാടത്തുംപടി വരെയുള്ള വാഹനയാത്ര ജലയാത്രയ്ക്കും സമമെന്ന് പൊതുജനം. വിശദമായ വാർത്തകളിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുന്ന കെ ബാബുവിന്റെയും ഭാര്യയുടെയും ബാങ്ക് ലോക്കറുകൾ നേരത്തെ തുറന്ന് സാധനങ്ങൾ മാറ്റിയതായി വിജിലൻസിന് തെളിവ് ലഭിച്ചു. തൃപ്പൂണിത്തുറയിലെ SBT ശാഖയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് വിജിലൻസിന് ഇക്കാര്യം മനസ്സിലാക്കിയത്. ബാബുവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് ഒരു മാസം മുമ്പ് ബാബുവിന്റെ ഭാര്യ ലോക്കർ തുറന്ന് സാധനങ്ങൾ മാറ്റുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ നിന്ന് വിജിലൻസിന് കിട്ടിയത്. നേരത്തെ കെ ബാബുവിന്റെയും ഭാര്യ ഗീതയുടെയും പേരിലുള്ള ലോക്കറുകൾ പരിശോധിച്ചപ്പോൾ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. 1000 രൂപയിൽ താഴെ മാത്രമാണ് ഇരുവരുടെയും അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടു മക്കളുടെയും ലോക്കറുകളിൽ നിന്ന് സ്വർണം കണ്ടെത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹാജരാക്കിയ രേഖകൾ പ്രകാരം 2016 വരെ ബാബുവിന്റെ ആകെ ആസ്തി 1.90 കോടിയാണ്. സ്വർണം, ഭൂമി, വാഹനം എന്നിവയുടെ മൂല്യം കണക്കാക്കിയാണ് ഈ തുക വ്യക്തമാക്കിയിരുന്നത്. സ്കൂൾ പ്രവൃത്തി സമയം 6 മണിക്കൂറിൽ കൂടാൻ പാടില്ലെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവ്. 1 മണിക്കൂർ ഇടവേളയടക്കം 6 മണിക്കൂറിൽ കൂടുതലാവരുത്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് കുട്ടികളുടെ അവകാശ നിയമപ്രകാരം ദിവസത്തിൽ 5 മണിക്കൂർ വീതം 200 പ്രവൃത്തി ദിനവും വർഷത്തിൽ 1000 മണിക്കൂർ അധ്യയനവുമാണ് അനുശാസിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0475225237 9447000237 9447766. വാർത്തകൾ തുടരുന്നു. റാന്നിയുടെ വികസനം കുത്തനെ താഴോട്ട്. വിദ്യാഭ്യാസത്തിലും സാമ്പത്തികത്തിലും സംസ്കാരത്തിലും പിന്നോക്കമല്ലാത്ത റാന്നിയിലെ കാഴ്ചകൾ പക്ഷേ വിപരീതം. നമ്മുടേത് എന്ന് പറയുമ്പോൾ അഭിമാനിക്കണം, അതിനുള്ള മൂല്യമുണ്ടാവണം. റാന്നിക്കാർക്ക് അഭിമാനിക്കാനായി ഉള്ളതൊക്കെ ഒന്ന് കാണാം. പറയുമ്പോൾ ശബരിമല, പമ്പ, ആലോചനയുള്ള റബ്ബർ പാർക്ക്, വിമാനത്താവളം, പണി കഴിഞ്ഞു കിടക്കുന്ന സിവിൽ സ്റ്റേഷൻ, പണിയാൻ പോകുന്ന ITI, കിൻഫ്ര പാർക്ക്, പോളിടെക്നിക്ക്, പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത, രാജ്യാന്തര നിലവാരത്തിലുള്ള സ്കൂളുകൾ, എല്ലാം റാന്നിക്ക് അഭിമാനിക്കാവുന്നവയാണ്. ഇവയൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ റാന്നിക്കാർ കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അവർക്ക് വേണ്ടി ഈ വാർത്ത സമർപ്പിക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലൂടെ കടന്നാണ് റാന്നിയിലേക്ക് വരുന്നത്. ആ പാത തന്നെ ഇവിടെ കാണാം. മറ്റ് ജില്ലകൾ റബ്ബറൈസ്ഡ് റോഡുകൾ ഉയർത്തിക്കാട്ടുമ്പോൾ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഉൾപ്പെടുന്ന റാന്നി താലൂക്കിലെ സംസ്ഥാന പാതയുടെ നിലവാരമാണ് ഇവിടെ കാണുന്നത്. ഓരോ 100 മീറ്ററിലും ഗട്ടറുകൾ, അങ്ങനെ പറയുന്നതിലും നല്ലത് കിടങ്ങുകൾ എന്നാകും. ഓടകൾ ഇല്ലാത്ത റോഡുകൾ, ടാർ റോഡിൽ കയറിയും ഓടകളിലേക്ക് തള്ളിയും നിൽക്കുന്ന വൈദ്യുതി തൂണുകൾ, വീതി കുറഞ്ഞ പാതയുടെ ഇരുവശത്തുമുള്ള അനധികൃത പാർക്കിംഗ്, എല്ലാം റാന്നിയുടെ സ്വന്തം സംസ്ഥാന നിലവാരത്തിലുള്ള പാതയുടെ സവിശേഷതയാണ്. ഇത് കണ്ട് റാന്നിക്കാർക്ക് അഭിമാനം വരുന്നെങ്കിൽ പിന്നെ എന്തിനു നന്നാക്കണം എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ചരിത്ര പ്രസിദ്ധമായ ശബരിമലയും പമ്പാനദിയും മാലിന്യമുക്തം ആണ് ആക്കും. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ വിജയം കണ്ടെത്തി. ഇനിയും ശ്രമങ്ങൾ അതിനുവേണ്ടി എന്ന പ്രഖ്യാപനങ്ങൾ. പമ്പാനദി മാലിന്യമുക്തമോ ശബരിമല വനപാത മാലിന്യമുക്തമോ?
അതെ എന്ന് പറയുവാൻ ആർക്കുമാവില്ല. കാരണം പറഞ്ഞു തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ തല താഴ്ത്തി മുങ്ങേണ്ട അവസ്ഥ വരും. നമ്മുടെ റാന്നിക്കുമുണ്ട് ഒരു സിവിൽ സ്റ്റേഷൻ. ശിലാഫലകം വരെ രണ്ടു പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ വിണ്ടുകയറുകയും കാട് കയറുകയും ചെയ്തു. എന്നാലും സിവിൽ സ്റ്റേഷൻ പണി തീരുന്നില്ല. ഉദ്ഘാടനം കാത്ത റാന്നി ഒരുങ്ങിയിട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും മറന്നു തുടങ്ങിയ അവസ്ഥ. പിന്നെയും നിർമ്മിതികൾ വെറുതെ. റാന്നി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. ഇപ്പോഴും കെട്ടിടത്തിന്റെ മുഴുവനായുള്ള പ്രവർത്തനം നടപ്പാക്കിയിട്ടില്ല. റാന്നിയെ കൊതിപ്പിച്ച കോടികളുടെ പദ്ധതി തീർത്ഥാടന സമുച്ചയം. വർഷങ്ങൾ കൊണ്ട് ഫയലിംഗ് മാത്രം നടക്കുന്നു. ആ പേരും പറഞ്ഞ പരിമിതികൾക്ക് നടുവിൽ KSRTC സമുച്ചയവും. സിവിൽ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കാത്തതുകൊണ്ട് എല്ലാ അസൗകര്യങ്ങളുടെയും നടുവിൽ റാന്നി ഫയർ സ്റ്റേഷൻ. ആതുര സേവന രംഗത്ത് അത്താണിയാകേണ്ട റാന്നിയുടെ സ്വന്തം താലൂക്ക് ആശുപത്രി. മാലിന്യം പേറിയും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെയും സ്ഥല ലഭ്യതയില്ലാതെയും ശുഷ്കിച്ചു പോകുന്ന അവസ്ഥയിൽ. ഇതൊക്കെയാണോ റാന്നിക്ക് അഭിമാനിക്കാവുന്ന കാഴ്ചകൾ? ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ പദ്ധതികളിൽ മുൻപന്തിയിൽ തന്നെ സ്ഥാനം പെരുന്തേനരുവിക്കുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതൊഴിച്ചാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള അതേ അവസ്ഥയിൽ കാണേണ്ടവർക്ക് കാണാം. അത്ര തന്നെ, ഇതോടൊപ്പം ജലവൈദ്യുത പദ്ധതിയും വാക്പയിട്ട് നടത്തുന്നുണ്ട്. ഫലം കണ്ടു തുടങ്ങിയിട്ടില്ല. പെരുന്തേനരുവിൽ നിന്ന് ഏതാനും കിലോമീറ്റർ നീങ്ങിയാൽ വർഷങ്ങളായി പണി നടന്നുവരുന്ന റാന്നിയുടെ പോളിടെക്നിക് കെട്ടിടം കാണാം. പോളിടെക്നിക്ക് വരവ് കാത്ത ബിസിനസ് സ്ഥാപനങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എന്നാലും പോളി എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും വാടക കെട്ടിടത്തിൽ തന്നെ. പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചു വരുന്ന ITIക്ക് സ്വന്തമായി സ്ഥലമൊരുങ്ങി. ഉദിമൂട് വലിയ കലുങ്കിനോട് ചേർന്ന കിൻഫ്ര പാർക്കിനായി എടുത്തിട്ടുള്ള സ്ഥലം. കിൻഫ്ര പാർക്ക് പ്രഖ്യാപനത്തിൽ തന്നെ നിലകൊള്ളുമ്പോൾ എങ്ങനെ റാന്നി ഗവൺമെന്റ് ITI ഓർത്ത് അഭിമാനിക്കാനാകും? പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വക മാർക്കറ്റ് ഇപ്പോൾ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി. MLA ഫണ്ടിൽ നിന്നും പഞ്ചായത്ത് വക സ്ഥലത്ത് കോടികൾ മുടക്കി ഷോപ്പിംഗ് മാൾ എന്ന നിലയിലേക്ക് പ്രഖ്യാപനം ഉയർന്നു. ചന്തയിലെ നിർമ്മാണങ്ങളെല്ലാം വെറുതെയായല്ലോ റാന്നിക്ക്. റാന്നിയുടെ കേന്ദ്രമായ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ്, ബസ് ടെർമിനൽ, ഇവിടെ കാണുന്ന ശോചനീയാവസ്ഥ പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? മഴക്കാലമായാൽ സ്ഥിതി ഇതിലും പരിതാപകരമാകും. സ്റ്റാൻഡിലെത്തി ആർക്കെങ്കിലും ഒരു ശങ്ക തോന്നി കംഫർട്ട് സ്റ്റേഷൻ തപ്പിയാൽ അവിടെ തീർന്നു റാന്നിയുടെ അഭിമാനം. കുറച്ചുനേരം കൂടി സ്റ്റാൻഡിൽ നിന്നാൽ സ്റ്റാൻഡിന് പിന്നിലേക്കെങ്ങാനും ചെന്നാൽ നമ്മുടെ മാലിന്യ സംസ്കരണ സ്ഥിരം സംവിധാനവും ശ്രദ്ധയിൽപ്പെടും. ഇത് കണ്ടാൽ മൂക്കത്ത് വിരൽ വെക്കാതെ ആരും ഇവിടെ നിന്ന് പിൻവാങ്ങില്ല. പിന്നെയും ഉണ്ട് കാണാൻ. രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പുറം മോഹന വാഗ്ദാനം നൽകി ഒരു നാടിനെയാകെ പറ്റിക്കുക. അതിന്റെ മകുടോദാഹരണമാണ് പേരുച്ചാൽ പാലം. മാസം തോറും പണികൾ വിലയിരുത്തുന്നു, പുരോഗമിക്കുന്നു. ഇതുവരെ ഉദ്ഘാടനമായില്ല. റാന്നിയുടെ വികസനങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണവും മറിച്ചായിരുന്നില്ല. ഇത് നമ്മുടെ ഇത് നാഷണൽ ഹൈവേ ആക്കുമെന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഇട്ടേക്കുവാണ്. ഇതിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലാച്ചേരി മുതൽ പത്തനംതിട്ട വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി നമ്മൾ കോട്ടയം അങ്ങോട്ടുള്ള ജില്ലയില്ല നോക്കി, എല്ലാം നല്ല റോഡാണ്, നല്ല സുഗമമായ റോഡാണ്. ഇവിടെ നമ്മൾ ഈ ഒരു രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കുണ്ടും കുഴിയാണ്. ബസ്സുകാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. മറ്റേ നമ്മുടെ വെല്ലുറമ്പടിയിലൊക്കെയാണ് ഇപ്പോൾ എന്ത് വരെ അവിടെ കാണിച്ചിട്ടേക്കുന്നത്. അവിടെ അത് കുഴിച്ചു മൂടി അത്രയും പൈസ മുടക്കി അവിടെ ആ കോൺക്രീറ്റ് ചെയ്ത് അത് രണ്ട് പ്രാവശ്യം അത് കുത്തി പൊളിച്ച് അതിലെ വെള്ളം ഒഴുകി ഇത് ഭയങ്കര ഒരു അഴിമതിയാണ് ഇവിടെ മൊത്തം കാണിക്കുന്നത്. ഈ പത്തനംതിട്ട ജില്ല മൊത്തം അഴിമതിയാണ്. ഈ റോഡ് ഇതുപോലെ മോശമാക്കി. ഒരു ഹൈവേ വരും, ഹൈവേ വരും, ബാക്കിയുള്ള ഹൈവേ എല്ലാം വന്നല്ലോ. പാല പൊൻകുന്നം റൂട്ട് നല്ല റൂട്ടായി. അവിടെ നിങ്ങോട്ട് നോക്കി ഹൈവേ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ റോഡ് പണിയുന്നു. ഈ റോഡ് മാത്രം പ്ലാച്ചേരി മുതൽ പത്തനംതിട്ട വരെ വളരെ മോശമാണ്. റോഡ് ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. അതിന് തക്കതായ കാരണം നമ്മുടെ ഇവിടുത്തെ MLA ആണ്. MLA അത് പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. MLA ആണ് മുൻകൈ എടുത്ത് ഈ റോഡ് നമുക്ക് നല്ല സുഖമായ രീതിയിൽ മുമ്പോട്ട് പോകണം. നമ്മളിതിലൊരു ബസ്സിലെ ഒരു ഡ്രൈവറാണ്. അപ്പോൾ അതിൻ്റെ രീതി ഞങ്ങൾക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഫ്രണ്ടി വണ്ടി പോകുമ്പോൾ സൈഡിൽ കൂടെ വന്ന ബൈക്കുകാരെ നമ്മുടെ വണ്ടി കടിക്കി ഇറങ്ങി കഴിഞ്ഞാൽ അവരെ ബൈക്കുകാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അവർ എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ കുഴിയാണ്, ഒരു ബൈക്ക് ഇറങ്ങിപ്പോകുന്ന കുഴിയാണ്. ഇതിനൊക്കെ ഒരു ഒരു അവസ്ഥയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തുവാ ചെയ്യുന്നത്? അയ്യോ, ഒന്നാമതിപ്പം നമ്മുടെ എന്നെ ശബരിമല സീസൺ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മാസം ഒന്നര മാസമേ ഉള്ളൂ. ഇതിനുള്ളിൽ ഇത്രയും പണികൾ ചെയ്ത് തീർക്കണം. വന്ന് സീസൺ ആയിക്കഴിയുമ്പോൾ പെട്ടെന്ന് ചാടിക്കറി അവിടെ ഇവിടെ രണ്ട് മുക്കും മൂലയും ചെയ്ത് എന്തുവരും പണി ചെയ്ത് ഇവരങ്ങ് വിടുവാണ്. ഈ റോഡ് ഈ ഹൈവേ ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഹൈവേയുടെ പേരിൽ ഇവരിങ്ങനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് പൊക്കി നല്ല നല്ല സുഖമായിട്ട് ഒന്നെങ്കിലും ഹൈവേ പണിത് വിടണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു പ്രയോജനമില്ല. മനുഷ്യരുടെ ജീവൻ പോകുന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ഇങ്ങനെ ഈ റോഡ് കിടക്കുന്നുണ്ട്. ഏറ്റവും ഭംഗിയായി കിടക്കേണ്ട പാത, അത് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതാണ്. അത് റാന്നിയുടെ സൽപ്പേരിന് കളങ്കമായി തുടരുന്നു. ശാശ്വത പരിഹാരവും റാന്നിയുടെ വികസനവും പൊതുജനം ആഗ്രഹിക്കുന്നു. സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ ചിത്രീകരിച്ചാൽ അത് ഒരു പരമ്പരയായേക്കാം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകൾ, MLA ഫണ്ടുകൾ എന്നിവ കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്നത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ റാന്നിയുടെ വികസനം ഇങ്ങനെ കൂപ്പുകുത്തുമായിരുന്നില്ല എന്ന ആക്ഷേപമാണ് റാന്നിയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി യൂണിറ്റിന്റെ ഓണാഘോഷ പരിപാടികൾ ചൊവ്വാഴ്ച 3 മണി മുതൽ വ്യാപാര ഭവനിൽ നടക്കും. പ്രസിഡന്റ് ജേക്കബ് കുരുവിളിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജി വസന്തകുമാർ ഓണ സന്ദേശം നൽകും. വ്യാപാരികളെല്ലാം 2 മണിക്ക് കടകൾ അടച്ച് വ്യാപാര ഭവനിൽ എത്തിച്ചേരണമെന്ന് ജനറൽ സെക്രട്ടറി ഷിബു എബ്രഹാം തോട്ടുകടവിൽ അറിയിച്ചു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0475225237 9447000237 9447766. വാർത്തകൾ തുടരുന്നു. റാന്നിയിലെ ട്രാഫിക് സിഗ്നലുകൾ വെറുതെ. ഇട്ടിയപ്പാറ ടൗണിലെ സീബ്ര ലൈനുകൾ തന്നെ ഇതിന് ഉദാഹരണം. സീബ്ര വരകൾ കണ്ടാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ആളുണ്ടെങ്കിൽ അല്പം സാവകാശം കൊടുക്കണം. സീബ്ര വരകളിൽ കൂടെ മാത്രമേ റോഡുകൾ മുറിച്ചു കടക്കാവൂ എന്ന ട്രാഫിക് നിയമം അനുശാസിക്കുമ്പോൾ അതനുസരിക്കുന്ന ഈ യാത്രക്കാർ മണ്ടന്മാർ. ഇവിടെ വാഹനങ്ങൾ ഇങ്ങനെയൊരു വര കാണുന്നേയില്ല. കോളേജ് റോഡിൽ നിന്നും വളരെ വേഗത്തിൽ വീശിയെടുത്തു വരുന്ന വാഹനങ്ങൾ വേഗം കുറയ്ക്കുമ്പോൾ തന്നെ സീബ്ര വരകൾ കടക്കും. സീബ്ര വരകൾ ഇട്ടതിലെ അശാസ്ത്രീയത തന്നെ ഇവിടെ വെളിവാകുന്നു. ട്രാഫിക് ഡ്യൂട്ടിയിൽ പോലീസുകാർ ഇല്ലാത്തതും ഇവിടെ യാത്രക്കാരെ കുഴക്കുകയാണ്. 10 മിനിറ്റ് വരെ കാത്തുനിന്ന വഴി മറികടക്കേണ്ട അവസ്ഥ. നാലും കൂടുന്ന വഴിയിൽ ചേർന്ന സീബ്ര വരകൾ ആരും ശ്രദ്ധിക്കുന്നുമില്ല. നിന്ന് വിഷമിക്കുന്നവരെ കടത്തിവിടാനും ആളില്ല. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇവരൊക്കെ അങ്ങ് കടന്നുപോകുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ ചീറിപ്പായുന്നുമുണ്ട്. ഏറ്റവും അപകട ഭീഷണി ഉയർത്തുന്നത് കോളേജ് റോഡിൽ നിന്നും വളവ് തിരിഞ്ഞെത്തുന്ന വാഹനങ്ങളാണ്. എന്തിനേറെ പറയണം, ദൃശ്യങ്ങൾ വ്യക്തമാക്കട്ടെ. ചെറുകോൽ മാർത്തോമ പ്രൈവറ്റ് ITI NCVT ട്രേഡുകളായ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ അഡ്മിഷൻ 24 വരെ ദീർഘിപ്പിച്ചതായി പ്രിൻസിപ്പൽ അറിയിച്ചു. പുന്നലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വലിയ പറമ്പ് വഴി ചപ്പാത്ത് മുതൽ മാടത്തുംപടി വരെയുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി. ജലയാത്രയിലെ തളത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. റാന്നി വലിയവറമ്പ് പടി മുതൽ മാടത്തുംപടി വരെയും യാത്ര ചെയ്താൽ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന സുഖമാണ്. അതേ താളത്തിൽ തുഴഞ്ഞു പോകാം. റോഡിന്റെ ഈ ശോചനീയാവസ്ഥയിൽ ജനങ്ങൾ ആകുലരാണ്. സംസ്ഥാന പാത വികസനം വരുമ്പോൾ മാത്രമേ ഈ റോഡിന് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ, അതോ മണ്ഡലകാലത്തിന്റെ മുന്നൊരുക്കങ്ങളിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? എന്റെ ചേട്ടാ, ഈ റാന്നി മേഖല പോലെ നശിച്ച ഒരു സ്ഥലം എങ്ങുമില്ല. ഈ റാന്നി മേഖല മാത്രമേ ഉള്ളൂ. ഇത് യാത്രക്കാരൻ നടുപൊടിയുന്ന ഒരു സമ്പ്രദായമാണ് ഈ റാന്നി മേഖല. ഞങ്ങളെ പോലെ ഓട്ടോറിക്ഷക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ബൈക്കുകാരെയും കഴിഞ്ഞ ഇടയ്ക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ടെൻഷനിൽ ബാക്കി ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പോൾ ഒരു 6 മാസം കൂടുതലായി. ഇനി ശബരിമല സീസൺ പ്രതീക്ഷിച്ചിരിക്കുന്നു, നന്നാക്കുമെന്നും പറഞ്ഞ്. എല്ലാ മണ്ഡലകാലത്തും പുനരുദ്ധരിക്കുന്നതൊഴിച്ചാൽ ശാശ്വതമായ ഒരു പരിഹാരം ഹൈവേ വരുന്നതിലൂടെയേ ഉണ്ടാകൂ എന്ന ധാരണയും പൊതുജനങ്ങൾക്ക് ഉണ്ട്. കുലിങ്ങയൊക്കെ ഇങ്ങനെ പോകാം. പിന്നെ ഇത് പുല്ലൂർ മൂവാറ്റുപുഴയിലുള്ള ഹൈവേയുടെ റോഡായതുകൊണ്ട് പണിയാതിങ്ങനെ ഇട്ടേക്കുന്നു. അതിന് അപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ചില സെൻസ് ഉപയോഗിച്ചാൽ അറിയാം എന്തായി റോഡ് ഇങ്ങനെ കിടക്കുന്നതെന്ന്. മറ്റു റോഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ഹൈവേയിൽ പണിയാനിട്ടേക്കുന്നതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. അല്ലാതെ MLA കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പാതയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാലത്തെ സ്ഥിതി ശോചനീയം. റോഡിന്റെ വശത്ത് തന്നെ കലുങ്കിലേക്കുള്ള പാത ശുചിയാകുന്നതിന്റെ ഭാഗമായി വൈദ്യുതി തൂണിന്റെ ചുവട് ഇളകി നിൽക്കുന്നതും കാണാം. ഇനിയും കടുത്ത മഴയോ വെള്ളക്കെട്ടോ ഉണ്ടായാൽ വൈദ്യുതി തൂണുകൾ പണിപറ്റിക്കും. എല്ലാം കൊണ്ടും മാടത്തുംപടി റോഡ് ദുരിതപൂർണം. ഈ വഴി ദിവസവും കടന്നുപോകുന്നതോ ആയിരങ്ങളും. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0475225237 9447000237 9447766. വാർത്തകൾ തുടരുന്നു.
മുണ്ടപ്പുഴ താഴത്തെ കുറ്റ മേപ്പുറത്ത് മുകേഷിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 30 വയസ്സായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പ് അമ്മയുടെ മരണം കൊണ്ടുള്ള ആഘാതമാണ് മുകേഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് റാന്നി പോലീസ് അറിയിച്ചു. റാന്നി തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിലെ ജീവിത സമർപ്പണ ഘോഷയാത്ര 21 സെപ്റ്റംബർ 3 മണിക്ക് ഐരൂർ പുതിയകാവ് ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിക്കും. വിവിധ കരകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് ജീവിത സമർപ്പണം നടക്കും. കടവുപുഴ കർഷക ശ്രീയുടെ കുടുംബസംഗമം 21 സെപ്റ്റംബർ 11 മണിക്ക് കടവുപുഴ MTLPS സ്കൂളിൽ MLA രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ മികച്ച കർഷകരെ ആദരിക്കും. കടവുപുഴ കർഷക ശ്രീ പ്രസിഡന്റ് പ്രസാദ് കടവുപുഴ അധ്യക്ഷത വഹിക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിനെതിരെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. റാന്നിയുടെ വികസനം കുത്തനെ താഴോട്ട്. വിദ്യാഭ്യാസത്തിലും സാമ്പത്തികത്തിലും സംസ്കാരത്തിലും പിന്നോക്കമല്ലാത്ത റാന്നിയിലെ കാഴ്ചകൾ പക്ഷേ വിപരീതം. റാന്നിയിലെ ട്രാഫിക് സിഗ്നലുകൾ വെറുതെ. റോഡ് മുറിച്ചു കടക്കാൻ മാത്രം റാന്നിയിൽ കുറഞ്ഞത് 10 മിനിറ്റ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വലിയ പറമ്പുപടി മുതൽ മാടത്തുംപടി വരെയുള്ള വാഹനയാത്ര ജലയാത്രയ്ക്കും സമമെന്ന് പൊതുജനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.